മന്ത്രി മാത്യു ടി തോമസിന്റെ ഗൺമാൻ മരിച്ച നിലയിൽ സർവീസ് റിവോൾവർ ഉപയോഗിച്ച് സ്വയം വെടിവെച്ചു എന്നാണ് നിഗമനം. കടക്കലിലെ വീട്ടിലാണ് സുജിത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, ഈ സംഭവത്തിൽ എന്താണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? സുജിയ, സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. സുജിത്തിന്റെ മൃതദേഹം ഇപ്പോൾ കടക്കൽ താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പ്രത്യേക സംഘം സ്ഥലത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സുജിത്തിന്റെ കിടപ്പുമുറിയിൽ ഉൾപ്പെടെ പരിശോധന നടത്തുകയാണ്. സുജിത്തിന്റെ രണ്ട് കൈത്തണ്ടയിലെയും നരമ്പുകൾ മുറിച്ചതിന് ശേഷം സർവീസ് റിവോൾവർ ഉപയോഗിച്ച് തലയ്ക്ക് വെടിവെച്ച ആത്മഹത്യയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. തലയ്ക്ക് മുറിവേറ്റ പാടുമുണ്ട്. വീട്ടിലുള്ളവർ തന്നെയാണ് മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷമായിരിക്കും മൃതദേഹം സംബന്ധിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുക. ഏകദേശം 2 മണിക്കൂർ സമയം വീട്ടിലുള്ളവരിൽ നിന്നും മൊഴി ശേഖരിക്കും. അതിനുശേഷമായിരിക്കും മൃതദേഹത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുക. എന്തായാലും കൂടുതൽ വിവരങ്ങൾ വ്യക്തമായിട്ടില്ല. കഴിഞ്ഞ 2 മാസം മുമ്പാണ് മാത്യു തോമസിന്റെ പേഴ്സണൽ ഗൺമാനായി സുഹൃത്ത് ജോലിയിൽ പ്രവേശിച്ചത്. അതിനുശേഷം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചും വ്യക്തതകളില്ല. എന്തായാലും പോലീസ് കാര്യമായ ഒരു അന്വേഷണം നടത്താൻ തന്നെയാണ് തീരുമാനം. ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്. ബിനോയ്, ആത്മഹത്യ എന്ന പ്രാഥമിക നിഗമനത്തിൽ ആണോ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്? തീർച്ചയായും അത്തരത്തിലുള്ള നിഗമനത്തിൽ തന്നെയാണ്. കാരണം രണ്ട് കൈയിലെയും നരമ്പുകൾ മുറിച്ചിട്ടുണ്ട്. അതിനുശേഷം തലയ്ക്കാണ് വെടിവെച്ചിരിക്കുന്നത്. റിവോൾവറിൽ രക്തക്കറ പുരണ്ടതിന്റെ അടയാളങ്ങളുമുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പോലീസിന്റെ പ്രാഥമിക നിഗമനം തന്നെ തലയ്ക്ക് വെടിവെച്ചു മരിച്ചു എന്ന് തന്നെയാണ്. അത്തരത്തിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. വീട്ടുകാർ ഇത്തരത്തിലൊരു ശബ്ദം കേട്ടിരുന്നു. അതിനുശേഷമാണ് രക്തത്തിൽ കുളിച്ചു കിടന്നിരുന്ന സുഹൃത്തിനെ തൊട്ടടുത്തുള്ള കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും തന്നെ സുഹൃത്ത് മരിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൃതദേഹം ഇപ്പോൾ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൂടുതൽ നടപടികൾക്ക് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുക. അതിനുശേഷം മാത്രമേ വ്യക്തത തരികയുള്ളൂ എന്നാണ് പോലീസും പറയുന്നത്.